എനിക്ക് അഡ്വക്കേറ്റ് അനിൽ ബോസ് ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ഹസ്കറിൻ്റെ ഒരു മറുപടി ആവശ്യമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പക്ഷേ എനിക്ക് ബിജെപിയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. അതുകൊണ്ട് ശാലീനയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ഒ എം ശാലീന, എന്തിനാകാം ഈ അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രിയും മതമേലധ്യക്ഷന്മാരും തമ്മിൽ നടത്തിയ ചർച്ചകൾ? അതിലും പരിഹാരമാകാതെ പോകുന്നുണ്ടോ ഈ സഭാതർക്കം അടക്കമുള്ള ഈ മതവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർക്കിടയിലെ തർക്കങ്ങൾ ഒക്കെ? എന്തിനാകാം ഈ പ്രധാനമന്ത്രിയുമായുള്ള മതമേലധ്യക്ഷന്മാരുടെ കൂടിക്കാഴ്ചകൾ? ഈ തർക്കങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? പ്രധാനമന്ത്രിയുമായിട്ട് മതമേലധ്യക്ഷന്മാർ നടത്തിയ കൂടിക്കാഴ്ച അത് രഹസ്യമൊന്നുമല്ല. കാരണം അത് നമുക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറിനെ അവർ കണ്ട് അവരുടെ പരാതി ബോധിപ്പിക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ പ്രധാനമന്ത്രിയുമായിട്ടൊരു കൂടിക്കാഴ്ച അവർ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ അദ്ദേഹം ബോധിപ്പിക്കുകയും മതമേലധ്യക്ഷന്മാർക്ക് പ്രധാനമന്ത്രിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ അവസരമൊരുക്കിയതും. അതിന്റെ പിന്നീടുള്ള ഘട്ടങ്ങളിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊന്നും അടച്ചിട്ട മുറികളിലല്ല, പൊതുവെ എല്ലാ രണ്ട് മതവിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തിയിട്ടുള്ള ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിലെയും പ്രമുഖരെ കാണുന്നു എന്ന വ്യാജേന, ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, പല ഈ പറയുന്ന ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയല്ല, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെയും അങ്ങനെ കാണുകയും ആ കാണുന്ന പലരെയും രാത്രി വൈകിട്ട് കാണുകയും ഈ പറയുന്ന പൊതുവായിട്ടുള്ള മീറ്റിങ്ങുകൾ കാണുന്നതിന് ശേഷം പിന്നീട് രാത്രി ഒറ്റയ്ക്ക് കാണുന്ന തരത്തിൽ ഈ ആളുകളുമായിട്ട്, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ആളുകളുമായിട്ടൊക്കെ ധാരണയുണ്ടാക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിലുള്ള ആശങ്ക, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകൾ അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രി നേരിട്ടിറങ്ങിയിട്ടുള്ള ഒരു വിലപേശൽ, ആ വാഗ്ദാനങ്ങൾ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പം അധികാര ദുർവിനിയോഗമാണെന്ന് ശ്രീ അനിൽ ബോസ് പറഞ്ഞു. ശരിയാണ്, ഞാനും അതിന് അംഗീകരിക്കുകയാണ്. കാരണം എത്ര കാര്യങ്ങളിലാണ് അധികാര ദുർവിനിയോഗം ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെയാണ് നടത്തിയതാണ് ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത്. പക്ഷെ ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ, ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ബെഞ്ചിന്റെ ഒരു വിധി വന്നിട്ടുണ്ട്. കേന്ദ്ര നയങ്ങൾക്കെതിരെ 2019 ജനുവരി 8, 9 തീയതികളിൽ സ്ട്രൈക്ക് നടത്തിയിട്ടുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടിയ അവധി അനുവദിച്ചുകൊണ്ട് ജനുവരി 31 കേരള സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഇന്ന് കേരള ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടുണ്ട്. ഒരു ഇല്ലീഗൽ ആക്ടിനെ റെഗുലറൈസ് ചെയ്യുകയാണ് അത്തരത്തിലൊരു ഗവൺമെന്റ് ഓർഡർ വഴി സർക്കാർ ചെയ്തത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എത്ര തിരിച്ചടികൾ നമുക്കറിയാമല്ലോ. PSC നിയമനങ്ങൾ നടത്താതെ, PSC ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ നിൽക്കുമ്പോൾ തന്നെ ടെമ്പററി നിയമനങ്ങൾ നൽകിയിട്ട് തങ്ങളുടെ പക്ഷക്കാരെ നിയമനങ്ങൾ നൽകാനുള്ള ഒരു ശ്രമമല്ല, വളരെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പം ബഹുമാനപ്പെട്ട കമലിന്റെ ഒരു കത്ത് പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള ആളുകളെ, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇടതുപക്ഷ സ്വഭാവം കാത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളെ ടെമ്പററി ആയിട്ട് നിയമിക്കണം എന്ന് പറയുന്നു. നമുക്കറിയാം, PSC പരീക്ഷ എഴുതാൻ DYFIക്കാർക്ക് കോപ്പി അടിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്നു. CPMന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് നിയമനങ്ങൾ നടത്താൻ വേണ്ടി എത്ര കേസുകൾ ഹൈക്കോടതിയിൽ വന്നു. ഷംസീറിന്റെ ഭാര്യയുടെ കേസ് എന്തായിരുന്നു കോടതിക്ക് അതിൻ്റെ ഉള്ള? അപ്പൊ അങ്ങനെ ഈ ഒരു സർക്കാർ നടത്തിയിട്ടുള്ള അധികാര ദുർവിനിയോഗത്തിന്റെ കഥകൾ അത് എണ്ണിയാൽ തീരാത്തതാണ്. അപ്പൊ അത്തരത്തിൽ ഇപ്പം ഈ പറയുന്ന മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള മതമേലധ്യക്ഷന്മാരുമായി അടച്ചിട്ട മുറിയിൽ നടത്തിയിട്ടുള്ള ആ കൂടിക്കാഴ്ചകൾ ഇതിന്റെ അവസാനത്തെ കണ്ണിയാണ്. അപ്പം ഇത് CPMന്റെ നയമാണ്, ഈ പറയുന്ന അധികാര ദുർവിനിയോഗം നടത്തുകയും തങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളെയും, അതുപോലെ തന്നെ തങ്ങൾക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ട ആളുകളെയും, തങ്ങൾക്ക് വോട്ട് ബാങ്കുകളായിട്ട് നിലനിർത്തേണ്ട ആളുകളെയും ഒക്കെ ഇത്തരത്തിലുള്ള രഹസ്യ ചർച്ചകളിലൂടെയൊക്കെ നിലനിർത്തുന്നത് CPMന്റെ നയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തന്നെയുള്ളൊരു മറുപടിയാണ് ഇന്ന് തൃശ്ശൂർ അതിരൂപതയുടെ ഭാഗത്ത് നിന്ന് വന്നത്. അവർ അത് വളരെ വ്യക്തമായിട്ട് പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങളൊക്കെ നൽകി, ഇങ്ങനെ അടച്ചിട്ട മുറികളിൽ പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് മുന്നേറുന്നുണ്ടെങ്കിലും പല ഫലത്തിൽ അക്ഷരാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനോ നമുക്ക് ഈ സർക്കാർ ശ്രമിക്കുന്നില്ല. നമുക്കറിയാലോ, ശബരിമല വിധി വന്നപ്പോൾ സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം, അത് ഈ സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് രണ്ട് സ്ത്രീകളെ രഹസ്യമായിട്ട് അവിടെ ശബരിമലയിൽ കയറ്റി അവിടുത്തെ ആചാരലംഘനം നടത്താൻ ഈ സർക്കാർ മുൻകൈ എടുത്ത് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കൊക്കെ അറിയാം. അപ്പൊ ആ തരത്തിലൊരു സുപ്രീം കോടതി വിധിയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അതേ സർക്കാരാണ് ഇവിടെ മറ്റ് ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ ഒരു കേസിൽ, അല്ലെങ്കിൽ അവർക്കൊരു വിധി അനുകൂലമായിട്ട് വന്നപ്പം അത് നടപ്പിലാക്കാൻ സർക്കാരിന് ആർജവമില്ലാതെ പോകുന്നത്. അപ്പൊ ഇവിടൊക്കെ തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ് ലഭിക്കുന്നത് എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. കാരണം ഈ പറയുന്ന ന്യൂനപക്ഷ പ്രേമവും ഒക്കെ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തപ്പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ മതവിഭാഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് അത്. അപ്പൊ അതുകൂടെ തന്നെ നമുക്കറിയാം സീറോ മലബാർ സഭയുടെ ഒരു വർഷം മുൻപ് അവരുടെ ഒരു ലേഖനത്തിൽ അവർ പറയേണ്ടായിരുന്നു ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ആ വിഷയത്തിൽ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് തന്നെയാണ് ഇവിടെ കാരണം അവരുടെ ഒരു ആശങ്ക അവർ പങ്കുവെക്കുമ്പം അതൊക്കെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ളതും അവർ ആശങ്കപ്പെടുന്നുണ്ട്. കാരണം ഇപ്പം ജസ്നയുടെ സംഭവം ഏറ്റവും അവസാനത്തെയാണ്. ജസ്നയുടെ തിരോധാനം 2 വർഷമായിട്ടും അന്വേഷിച്ചിട്ട് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ വിവരങ്ങൾ അത് പുറത്തു പറയാൻ തനിക്ക് പേടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള സൈമൺ അദ്ദേഹം പിരിഞ്ഞു പോകുമ്പോൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന് ക്രിസ്ത്യൻ സമൂഹം പറയുമ്പോൾ അതിനൊന്നും ഒരു പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകുന്നില്ല. കേവലം ഇങ്ങനെ അടച്ചിട്ട മുറികളിൽ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾക്കപ്പുറം സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് കാണുന്നതിന്റെ എന്ന് തിരിച്ചറിവിന്റെ ആ ഒരു തിരിച്ചറിവിന്റെ ഫലം തന്നെയാണ് ഇന്ന് തൃശൂർ അതിരൂപതയുടെ അതാണ് വസ്തുത. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇപ്രകാരമുള്ള പരാമർശങ്ങൾ ഇന്ന് തൃശൂർ അതിരൂപതയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അഡ്വക്കേറ്റ് OM ശാലീന വിശദീകരിച്ചതുപോലെ ഒരു വിഭാഗത്തിന് എപ്പോഴും തല്ല്, മറ്റൊരു വിഭാഗത്തിന് തലോടൽ. ആ തലോടൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരു സമൂഹമുണ്ട്. അവരാണിപ്പോൾ യഥാർത്ഥ തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അവരാണിപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്, അവരാണ് അവർക്കും നീതി നിഷേധിക്കപ്പെട്ടു എന്ന് ഇനി തങ്ങളെ വോട്ട് ബാങ്കായി കാണേണ്ടതില്ല എന്ന് അവരിപ്പോൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇനി മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ ഈ ശബരിമല ഇപ്പോൾ അഡ്വക്കേറ്റ് OM ശാലീനെ ചൂണ്ടിക്കാണിച്ചല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ശബരിമല വിഷയം, ശബരിമല സുപ്രീം കോടതി വിധിയെ തുടർന്ന് നിങ്ങൾ സ്വീകരിച്ച നിലപാട് അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചർച്ചയാകുന്നതിനെ നിങ്ങൾ ഭയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ന് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചല്ലോ. അപ്പോൾ ആ തന്ത്രത്തിൽ വീണു പോകേണ്ടതില്ല. ശബരിമല വിഷയമേ അല്ല, അതൊരു പഴയ അധ്യായമാണ് എന്ന് AK ബാലൻ അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്ന ഗതികേട് അതെന്തുകൊണ്ടാണ്? സുവിശേ, ഈ ചർച്ചയുടെ ഈ വിവാദത്തിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷത്തെ അടിക്കാനായിട്ടൊരു വടി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പൊതുസമൂഹത്തിലേക്ക് കൊടുത്തുവിടുക എന്ന ഒരു പരിശ്രമമാണ്. ഞാൻ ആ പരിശ്രമത്തിന് മുമ്പ് അതിനു മുമ്പ് ശ്രീ ആദരണീയനായ അനിൽ ബോസ് പറഞ്ഞ 1-2 കാര്യങ്ങളുടെ സൂചനകളിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ അതിൻ്റെ മറുപടി പറഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഒന്ന്, ശ്രീ അനിൽ ബോസ് തിരുവനന്തപുരത്ത് ശ്രീ ബെന്നറ്റ് മാത്രമല്ല ONV കുറുപ്പ് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ ശ്രീ KS മനോജ് മാത്രമല്ല വിഖ്യാത സിനിമാ നടനായിട്ടുള്ള കൊടുവട്ട മുരളിയും മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ വിവിധ രാഷ്ട്രീയ പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ നിൽക്കുന്നത് വിജയസാധ്യതയുള്ള പൊതുസമ്മതനായിട്ടുള്ള, നിങ്ങളുടെ ആലപ്പുഴയിൽ ആറന്മുളയിൽ കടമ്മനിട്ട MLA ആയിരുന്നില്ലേ, കടമ്മനിട്ട കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിയായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ പൊതുസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിതവും പരീക്ഷിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു നയം തന്നെയാണ്. അത്തരത്തിൽ ആണ് KS മനോജിനെയൊക്കെ അവിടെ പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. നല്ലതിന് പ്രീണനം ബെന്നറ്റിനെയും KS മനോജിനെയും മാത്രം എടുത്ത് നിങ്ങളത് രാഷ്ട്രീയമായി ജാതീയമായി തരംതിരിവ് നടത്തി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ആ വ്രണം ഉള്ളതുകൊണ്ടാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ മറ്റൊന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മതമേലധ്യക്ഷന്മാരെ കാണുന്നത് അത് അധികാര ദുർവിനിയോഗം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതമേലധ്യക്ഷന്മാരെ കാണുന്നത് രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഇടപെടൽ. അത് അത്തരം ഒരു വിലയിരുത്തൽ നിങ്ങൾ കോൺഗ്രസിനും BJP യും ഇക്കാര്യത്തിൽ പിണറായി വിജയനെ ആക്രമിക്കുന്നതിനു വേണ്ടി നിങ്ങൾ 2 കൂട്ടരും ഒറ്റച്ചങ്ങാതിമാരും അങ്ങനെ രഹസ്യമായിട്ടൊന്നും ആയിരുന്നില്ല. അത് ശാലീന പറഞ്ഞു വേണേ, നിങ്ങൾ അത്തരം നിങ്ങൾ കരുതുന്നത് പോലെ രഹസ്യമായി അടച്ചിട്ട മുറിയിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പലരെയും വിളിച്ചിരുത്തി അടച്ചിട്ട മുറിയിൽ ഇരിക്കുന്നത് പോലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലുകളല്ല ഇദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ശ്രീ അൽബോസ് ഒക്കെ പറഞ്ഞതുപോലെ ആർക്കെങ്കിലും അദ്ദേഹം ഫോൺ നമ്പറുകളോ അല്ലെങ്കിൽ തന്നെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമോ നൽകിയിട്ടുണ്ടെങ്കിൽ അത്ര ജനകീയനായിട്ടൊരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഏതു നിമിഷവും ഏത് ആവശ്യത്തിനും അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. അത് നിങ്ങൾ ഈ മതമേലധ്യക്ഷന്മാരുടെ മാത്രം കാര്യമേ നിങ്ങൾ കണ്ടുള്ളൂ. ഞാൻ ഏറ്റവും അടുത്തറിഞ്ഞ കൊല്ലത്ത് ഇതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിൽ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്, ഇവിടെ വ്യവസായ പ്രമുഖരും വ്യവസായ സംഘടനകളും സാംസ്കാരിക നായകന്മാരുമായിട്ടുമൊക്കെ അദ്ദേഹം സ്വകാര്യമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. അതിലൊന്നും കാണാത്ത അത്രയും ഫ്ലെക്സിബിൾ ആയ ഒരു നേതാവാണോ ശ്രീ പിണറായി വിജയൻ? ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു ചോദ്യം ഒന്ന് അബദ്ധത്തിൽ ചോദിച്ചു പോയാൽ കടക്ക് പുറത്ത് എന്ന് കൽപ്പിക്കുന്ന തമ്പുരാൻ എന്നാണ്. അല്ല, നിങ്ങൾ അദ്ദേഹത്തെ ധിക്കാരിയും ധാർഷ്ട്യക്കാരനും ഒക്കെ ആയി കാണാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ ഒക്കെ തന്നു വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടി നിങ്ങൾ കാണും. അദ്ദേഹം അത്തരം ദൃഢതയോടുകൂടിയിട്ടുള്ള തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും ധിക്കാരമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹത്തിൻ്റെ തലയുയർപ്പോടുകൂടി നിൽക്കാൻ കഴിയില്ലല്ലോ. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ഈ സമീപ വർത്തമാനകാല ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്ന് കേരളത്തിലെ ഒരു വർഗീയ ധ്രുവീകരണമുണ്ടാക്കി, അതിൽ നിന്ന് എങ്ങനെയൊക്കെ, കാര്യം നമുക്കറിയാം കേരളത്തിൻ്റെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ കാരണം വിശിഷ്യ ക്രിസ്ത്യൻ മെജോറിറ്റി ആയിട്ടുള്ള പല മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അഭൂതപൂർവമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടതിൽ വിരളി പൂണ്ടിട്ടാണ് ഇത്തരം ദുരാരോപണങ്ങളിലും കെട്ടുകഥകളും അതുപോലെ ഇല്ലായ്മകളും ഒക്കെ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ കേരളത്തിൽ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഐശ്വര്യയാത്ര തുടങ്ങിയത് അദ്ദേഹം വലിയ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വലിയ മതേതരവാദിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആദ്യം പോയത് മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ, അതിന് മാലിക് ദിനാർ, കാസർകോട്ടെ മാലിക് ദിനാർ ഖബർസ്ഥാനിലും അതിനുശേഷം പട്ടണക്കാട് പള്ളിയിലും ഒക്കെ പോയി അദ്ദേഹം തൻ്റെ മതേതരവാദിയാണ്, അദ്ദേഹം വലിയ രാഷ്ട്രീയ മതേതരവാദിയാണ് എന്ന് തെളിയിക്കാൻ ശ്രമിച്ച ആളിൻ്റെ പാർട്ടിയുടെ വക്താവാണ് ഇവിടെ വന്നിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയേണ്ടിയിരുന്നത് അത്തരം രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ ഐശ്വര്യ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോയതിനെ വിമർശിക്കുകയല്ലേ വേണ്ടിയിരുന്നത്. ഇവിടെ അതിലൊന്നും ഒരു തർക്കവുമില്ല. അത് അവരൊക്കെ കാണിക്കുന്നത് വളരെ ശരിയും. ശ്രീ പിണറായി വിജയൻ ഏതെങ്കിലും ഘട്ടത്തിൽ എന്തു ചെയ്താലും തെറ്റ് എന്ന സമീപനം മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ മറുപടി അഡ്വക്കേറ്റ് അനിൽ ബോസ് നൽകും. അഡ്വക്കേറ്റ് അനിൽ ബോസ്, നമുക്ക് അധികം സമയമില്ല. 8:27-ന് ചർച്ച അവസാനിപ്പിക്കണം. അതിനിടയിൽ ഒരു ഇടവേള കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങളുടെ മറുപടിയിലേക്ക് മാത്രം പെട്ടെന്ന് കടക്കുകയാണ്. ഇവിടെ അഡ്വക്കേറ്റ് BN ഹസ്കർ ചോദിച്ച ഒരു ചോദ്യം, ഐശ്വര്യ കേരള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് രമേശ് ചെന്നിത്തല മൂകാംബികയിൽ പോകുന്നു, മുസ്ലിം പള്ളിയിൽ പോകുന്നു, ക്രൈസ്തവ ആരാധനാലയത്തിൽ പോകുന്നു, അതൊക്കെ വലിയ മതേതരത്വം. പക്ഷേ ഇത് പിണറായി വിജയനാണ് ചെയ്യുന്നത് എങ്കിൽ, അല്ലെങ്കിൽ CPM നേതാക്കളാണ് ചെയ്യുന്നത് എങ്കിൽ അത് കപട മതേതരത്വം, ഇതിലെന്ത് നീതി എന്ന ആ ചോദ്യത്തിന് മാത്രം മറുപടി. അയ്യോ, ആ ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞു പോകാൻ കഴിയില്ല. ഊഹ വളരെ ചുരുങ്ങിയ സമയം തന്നാൽ മതി. പക്ഷെ എനിക്ക് വളരെ കൃത്യമായ 1-2 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനുണ്ട്. ഒന്ന്, രമേശ് ചെന്നിത്തലയുടെ ജനനകാലം തൊട്ടുള്ള രാഷ്ട്രീയ ചരിത്രമോ വിദ്യാഭ്യാസ കാലഘട്ടമോ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം എന്നും പരസ്യമായി അദ്ദേഹം ഒരു ഈശ്വര വിശ്വാസിയായിരുന്നു. അദ്ദേഹം എല്ലാ കാലത്തും ശബരിമലയിൽ കെട്ടുമുറുക്കി പോകുന്നയാളാണ്, എല്ലാ വർഷവും. അതുപോലെ തന്നെ മൂകാംബിയെ പോകുന്നയാളാണ്, എല്ലാ വിശേഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നയാളാണ് അദ്ദേഹം. ഞങ്ങളൊക്കെ എല്ലാ ക്ഷേത്രങ്ങളും, ഇപ്പോഴും ഒരു ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാൻ ഇവിടെ ഓടി വന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിലൊക്കെ എന്താ തെറ്റ്? ഞങ്ങൾക്കെല്ലാം ഈശ്വര വിശ്വാസമുണ്ട്, ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും മാനിക്കുന്നു, എല്ലായിടത്തും പോകും. ഞങ്ങൾക്ക് ഒളിസേവയില്ല എന്ന്, ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും ഒളിസേവയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ, നമ്മുടെ തർക്കം എന്താ? ഇവർ മതം അധ്യക്ഷന്മാരെ കാണത്തില്ല, സഭാ നേതാക്കളെ കാണില്ല, സമുദായ നേതാക്കളുടെ പുറകെ പോകില്ല എന്ന് പറയുന്ന ഈ കൂട്ടർ ഒളിച്ചും പതുങ്ങിയും രാത്രിയുടെ യാമങ്ങളിൽ പോകുന്നു. അവിടെയാണ് തർക്കം. പരസ്യമായി പൊക്കോട്ടെ. ഇവിടെ പ്രധാനമന്ത്രി രാഷ്ട്രീയമായി എൻ്റെ എതിർ പാർട്ടിയുടെ നേതാവാണല്ലോ. പ്രധാനമന്ത്രിയുമായി സഭാ നേതാക്കൾ ചർച്ച നടത്തുന്നത് അത് ഓപ്പൺ ഫോറത്തിലാണെന്ന്. അത് ഗുണമാവട്ടെ ദോഷമാവട്ടെ നടക്കട്ടെ. ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പോയി ജനങ്ങളെ കാണട്ടെ. ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടി നടത്തിയ പോലെ നടത്തട്ടെ. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അല്ലെങ്കിൽ കോൺഫറൻസ് വിളിക്കട്ടെ, അതിലെന്താ തർക്കം? പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജനകീയത കൊണ്ടാണ് എന്റെ നമ്പർ തന്നാൽ ഞാൻ തരാം, എന്നെ വിളിക്കണം, നിങ്ങൾക്ക് ഏതാവശ്യമുണ്ടെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ എന്നെ ബോധ്യപ്പെടുത്തി എന്റെ ഗവൺമെന്റിന് തിരിച്ചു വരാൻ അവസരം ഉണ്ടാക്കണം, നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അത് കച്ചവടമാണ്. അതിനെ ജനകീയത എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ നമുക്കറിയാമല്ലോ, കോവളം MLA വിൻസെന്റും CPM-ന്റെ MLA സത്യനും കൂടി കാണാൻ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA കൂട്ടിക്കൊണ്ട് ചെന്നു എന്നതിന്റെ പേരിൽ പാർട്ടി MLA-യോട് ചെയ്ത അനീതി എന്താണെന്ന് കേരളത്തിന് അറിയില്ലേ? കാണാൻ ചെല്ലുന്ന ആളുകളുള്ള സമീപനം, ഒരു സെൽഫി എടുക്കാൻ ഒരുങ്ങിയ ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിയോടുള്ള നടപടിക്രമം നിങ്ങൾക്ക് അറിയില്ലേ? കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോടുള്ള കാര്യം അറിയില്ലേ? ആരോടാണില്ലാത്ത സങ്കടം പറയാൻ ചെല്ലുന്ന ഒരു സരിതക്കൊഴിച്ച് ബാക്കി ആർക്കെങ്കിലും നീതി കിട്ടിയിട്ടുണ്ടോ? അത് എഴുതി കൊടുത്താൽ ഉടനെ തന്നെ അന്വേഷിക്കാൻ ഉത്തരവിടുന്ന ഒരേ ഒരാൾക്ക്, അതും ഒളിവിൽ നിൽക്കുന്ന ഒരു പ്രതിക്ക്, അല്ലാതെ വേറെ ആർക്കെങ്കിലും ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ കേരളത്തിൽ? അപ്പൊ അതുകൊണ്ട് ജനകീയതയെ കുറിച്ചൊന്നും ചർച്ച ചെയ്യണ്ട. ഈ ജനകീയത കൂടിയത് കൊണ്ടാണ് ഇത്തവണ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇതാ മേശപ്പുറത്തിരിക്കുന്നുണ്ട്, എടുത്തു കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞത്. അല്ലാതെ അതുകൊണ്ടല്ല, കൊടുത്ത ആളുകൾക്കെല്ലാം, കൈ കൊടുത്ത ആളുകൾക്കും ട്രോഫി കൊടുത്ത ആളുകൾക്കും എല്ലാം കിട്ടിയ പണി ഇനിയെങ്കിലും ശാപമായി തന്റെ നിലയിൽ തിരിഞ്ഞു വീഴാതിരിക്കാൻ അത് ഒഴിവാക്കിയതാണ് ഞാൻ കരുതുന്നത്. നമുക്കറിയാലോ അത്. പിന്നെ ശബരിമലയെ സംബന്ധിച്ച് പറഞ്ഞു, ശബരിമല എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ശബരിമല ചർച്ച ചെയ്യണം, ചർച്ച ചെയ്തേ മതിയാകും. എന്തുകൊണ്ടാ? ശബരിമലയിൽ കോടതി വിധിക്ക് ഇപ്പോഴും സ്റ്റേ ഇല്ല സുബീഷേ. ഒന്ന്, രണ്ട് ഉമ്മൻചാണ്ടി കൊടുത്ത് അവിടെ പറ്റാ ശരിയെന്നാ ഇപ്പോൾ CPM പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മിണ്ടുന്നില്ലാതെ പറയും. മാറ്റിക്കൊടുത്ത് അവിടെ പറ്റാ ആരാ കൊടുത്തത്? CPM അല്ലേ കൊടുത്തത്. കഴിഞ്ഞ UDF ഗവൺമെന്റ് വിശ്വാസികൾക്ക് അനുകൂലമായി കൊടുത്ത അഫിഡവിറ്റ് മാറ്റിയതാരാ? LDF. ആ LDF കൊടുത്ത അഫിഡവിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വിവാദങ്ങൾ ഇവിടെ ഉണ്ടായത്, സംഘർഷങ്ങൾ ഉണ്ടായത്, ഇത്രയും സമുദായ സ്പർദ്ധ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് അവർ പറയുകയാണ്, ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കേസിന്റെ തുടർ നടപടിക്രമങ്ങൾ വരുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ് LDF ഗവൺമെന്റ് ആണെങ്കിൽ ആ അഫിഡവിറ്റ് തന്നെ കോടതിക്ക് സ്വീകരിച്ചാൽ എങ്ങനെ ഈ വിശ്വാസ സമൂഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവും? അതുകൊണ്ട് ഞങ്ങൾ പരസ്യമായി നിലപാടെടുത്തിരിക്കുന്നു. രമേശ് ചെന്നിത്തല മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണി പറയുന്നു, ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ UDF അക്കാര്യത്തിൽ പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് ശബരിമലയിലേക്ക് തന്നെ വരാം. ശബരിമല തൊടാൻ CPM എന്തിന് ഭയക്കുന്നു? നമുക്ക് ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് മാത്രം വരാം, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവസാന ഇടവേളയിലേക്ക്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഒരേ ഒരു ചോദ്യം. ശബരിമല ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാകുന്നതിനെ CPM ഭയക്കുന്നത് എന്തുകൊണ്ട്? ഒരു തരത്തിലും സുബീഷ് തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നതിനെ ഭയപ്പെടുന്നില്ല. കാരണം അതൊരു കാലഹരണപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദമായിരുന്നു. അതിൻ്റെ റിസൾട്ടും വന്നു കഴിഞ്ഞതാണ് ഒന്ന്. രണ്ട്, അനിൽ ബോസിൻ്റെയൊക്കെ നേതാവായിരുന്ന യശസ്വീനായ നരസിംഹറാവു ഒരു December 6 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സൗത്ത് ബ്ലോക്കിൽ വിഷണ്ണനായിരുന്നൊരു ദിനമുണ്ടായിരുന്നു. അത് ഇന്ത്യയുടെ മതേതര മുഖത്തിന് ബാബറി മസ്ജിദ് തകർന്ന് അടിഞ്ഞ ദിവസമായിരുന്നു. ആ മതേതര മുഖം നഷ്ടപ്പെട്ട ഇന്ത്യയുടെ അതിൻ്റെ ഭരണഘടന നിയമപരമായ വിധി വന്നത് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കൺസിലിയേഷൻ വിധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതും ഒരു നിയമപരമായ വിധി ഉണ്ടാകട്ടെ. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതിൽ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന് കുറ്റബോധമുണ്ടോ, പശ്ചാത്താപമുണ്ടോ? ഇത് ഒരു അതിൽ പശ്ചാത്താപത്തിന്റെയോ നിലപാടിന്റെയോ അല്ല. വിശ്വാസ സമൂഹത്തെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. അങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാതിരുന്നതിൽ ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള കുറ്റബോധമോ പശ്ചാത്താപമോ പിണറായി വിജയനും ടീമിനും ഉണ്ടോ എന്നതാണ് എന്റെ ഒരേ ഒരു ക്വസ്റ്റ്യൻ. ഒരിക്കലും അല്ല, അങ്ങനെയല്ല നിങ്ങൾ അതിനെ കാണേണ്ടത്. ഇപ്പോൾ ഇതിലൊരു അടഞ്ഞ അധ്യായം. ആ അടഞ്ഞ അധ്യായത്തെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഇത് രാഷ്ട്രീയ വിവാദമായി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഭൂരിപക്ഷ വർഗീയത, BJP ഏതർത്ഥത്തിൽ ഇന്ത്യയിൽ കോൺഗ്രസ് വിമുക്ത ഭാരതമെന്ന BJPയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ എത്തിയിട്ടുള്ളത്. ആ ഭൂരിപക്ഷ വർഗീയതയെ ഒരു വശത്തും അതോടൊപ്പം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതൊരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല. അഡ്വക്കേറ്റ് OM ശാലീന, ഇതൊരു അടഞ്ഞ അധ്യായമാണെന്ന് തോന്നുന്നു. അല്ല, ഒറ്റ എനിക്ക് ശാലീനയിലേക്ക് കൂടി പോകണം, എന്നിട്ട് വേണം ചർച്ച അവസാനിപ്പിക്കാൻ. ശാലീന, ശബരിമല വിഷയം ഞങ്ങൾക്ക് ഹിന്ദു സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് അടഞ്ഞ വിഷയമേ അല്ല. ഈ സർക്കാർ ഹിന്ദു സമൂഹത്തിന്റെ, വിശ്വാസ സമൂഹത്തിനെതിരെ നടത്തിയിട്ടുള്ള നരനായാട്ട്, ആ നരനായാട്ടിന്റെ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ഭക്തജന ലക്ഷങ്ങൾ, അമ്മമാർ, സഹോദരിമാർ, ചെറുപ്പക്കാർ, കുട്ടികൾ എല്ലാവരും അതിന്നും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ശബരിമല വിഷയത്തിൽ, ശബരിമലയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ നടവരവിന്റെ തന്നെ കുറവ്, ആ വരുമാനത്തിന്റെ കുറവ്, അതൊക്കെ ഹിന്ദു സമൂഹത്തിന് ഈ CPM എമ്മിനോട് സി പി എമ്മിന്റെ നിലപാടുകളോടുള്ള പ്രതിഷേധമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ കയ്പബലം അനുഭവിച്ചതാണ് സി പി എം. അതിന്റെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരൊക്കെ ആ വിഷയം ഉന്നയിച്ചാലും അതിലേക്ക് തൊടേണ്ടതില്ല എന്ന് സി പി എം നിലപാടെടുക്കുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അതിന്റെ അവകാശം അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണഫലം അനുഭവിച്ച ആളുകളാണ്. അന്ന് കൈ നനയാതെ മീൻ പിടിച്ചതാണ് കോൺഗ്രസ്. പക്ഷെ അന്ന് സി പി എമ്മിനോട് സർക്കാരിനെതിരെയുള്ള നിലപാട് ജനങ്ങൾ വോട്ടായി രേഖപ്പെടുത്തിയപ്പോൾ, ആ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ അന്നത് ബി ജെ പിക്ക് അനുകൂലമായില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇവിടെ നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിനപ്പുറത്തേക്ക് ഇവർ രണ്ടു കൂട്ടരും ഒരേ മുന്നണിയായിട്ട് മത്സരിക്കുന്നതാണ്. അത് ബീഹാർ ആയിക്കോട്ടെ, ബംഗാൾ ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികളും സി പി എം ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഇവർ തമ്മിൽ കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു തർക്കം, ആ തർക്കത്തിനും വേണമെങ്കിൽ പരിഹാരം കാണാൻ അതിന് ഇടനിലക്കാരാകാനും ഞങ്ങൾ തയ്യാറാണ്. കാരണം എന്തിനാണ് കേരളത്തിൽ മാത്രം ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഈ മുന്നണി മാറ്റം? അപ്പം അതിന്റെ ആവശ്യമില്ല. രണ്ടു കൂട്ടരും ഒരേ കള്ള നാണയത്തിന്റെ രണ്ട് ഭാഗമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് കേരളത്തിനപ്പുറത്തേക്കുള്ള ഈ മുന്നണി ബന്ധങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പല ശബരിമല വിഷയത്തിൽ കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നയം, ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ ആ കേസ് റിവ്യൂവിൽ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ വിശ്വാസ സമൂഹത്തിന് എതിരായി നിന്നുകൊണ്ട് അവിടെ വിധി നടപ്പാക്കണം എന്ന് പറഞ്ഞ നിർബന്ധ ബുദ്ധിയാണ് ഈ സർക്കാർ കാണിച്ചത്. അത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ ഹിന്ദു സമൂഹം, വിശ്വാസ സമൂഹം മറന്നു കളയുമെന്നൊരു തോന്നൽ അത് ഇടതുപക്ഷത്തിനുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ശബരിമലയും വിഷയമാണ്. ശബരിമലയിൽ ഭക്തർക്കേറ്റ മുറിവും വിഷയമാണ്. അതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിഷയമായി ഉയർന്നു വരേണ്ട ഒന്ന് തന്നെയാണ്. അതിനെ സി പി എം ഇടതുപക്ഷം ഭയക്കുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി അവർ നൽകിയേ പറ്റൂ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഒ എം ശാലീന, അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഈ ചർച്ച ഇത്രയും സജീവമാക്കിയതിന് ജനറൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.